കൊല്ലത്തില് റമദാനിൽ ഒരു 10 ദിവസം വരും, ചിലപ്പോൾ എത്തി കാത്തിരിക്കാൻ വേണ്ടി വരും. ഇതിന് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെയുള്ള ഇമാമുകളുടെ ഒക്കെ റൂമും, ഖതീബമാരുടെ ഒക്കെ റൂമും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് ശരിക്കും ഒരു ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതമാണ്, ഒരു മലയാണ്. ജബൽ അബി ഖുബൈസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നമ്മളീ ചെറിയ വീടുകൾ, അത് സഹാബാക്കളുടെ വീടുകളുണ്ട്, അതുപോലെ തന്നെ കുറേശികളുടെ വീടുകളുണ്ട്, പരക്കെ ഫുള്ള് കുടുംബത്തിൻ്റെയും ഉപജാതിൻ്റെയും ചെയ്തത് എല്ലാവരും വീടുകൾ. അപ്പം അന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ നാട്ടുകാരെ അറിയിക്കാനുണ്ടെങ്കിൽ അന്ന് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ മരൻ്റെ ഇത് ചെറിയ ചെറിയ മരമാണ്, ഞാനിപ്പോൾ മറ്റ് മരം കാണാം, ആ മരൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആളുകൾ അതുകൊണ്ട് അത്രയും വേഗം കുറേശികൾ എല്ലാവരും കൂടി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരണം എന്ന് പറഞ്ഞ് ലംലമിനെയാണ് വിവരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലംലം തന്റെ പിന്നെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഇവിടെ വന്ന് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ മുറിച്ചിട്ട് ചോര മേത്തലിനെ പറ്റി, കാരണം ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചോരയെ കുളിച്ച് വരും പോലെ. എന്നിട്ട് ഈ പർവ്വതത്തിന് മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുട്ടിയിട്ട് താഴേക്ക്. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടി ഇത് എന്താ ഒരു സംഭവം, ഭയങ്കര ഗൗരവമുള്ള സംഭവമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അയാൾ ലംലം വിളിച്ച് പറയുന്നത്, ഇങ്ങനെ കുറേ പിന്നെ മക്ക പിന്നെ മദീനക്കാരും മുഹമ്മദും കൂട്ടരും ഞങ്ങളുടെ ആളുകളെ സബു സുഫിയാനി സംഘത്തെയും തടഞ്ഞു വെച്ചിട്ട് കൊള്ളയടിക്കുന്നതൊക്കെ പറഞ്ഞ് ഖദ്ർ യുദ്ധത്തിന് വേണ്ടി വിളിച്ചു പറയുകയൊക്കെ ചെയ്ത ഈ മലയുടെ മുകളിൽ നിന്നാണ് അതൊക്കെ സംഭവിച്ചത്. ആ സംഭവമൊക്കെ ഈ മലയുടെ മുകളിലാണ്. അപ്പോൾ ഈ താഴ്വാരത്തൊക്കെ സഹാബാക്കളുടെയും പച്ചപ്പാരുടെയും കുറേ കിടക്ക വീടാണ്. ഈ അവിടെ കണ്ടൊരു ഒരു വലിയ വലിയ ഒരു കർത്തകളും ജീവിതത്തിനെ കണ്ടിട്ട് അതാണ് ഇപ്പോൾ ബാത്റൂമാണത്. അത് അബൂജഹലിൻ്റെ വീട്, അബൂജഹലിൻ്റെ അന്നത്തെ അബൂജഹലിൻ്റെ വീടാണത്. അത് ഇപ്പോൾ അത് പൊളിച്ച് ബാത്റൂമാക്കിയത് മാത്രം. ഈ കാണുന്ന മലയാണ് ഷുഐബ് അബി ത്വാലിബ് എന്ന് പറയുന്ന ചെരുവ്. ഈ മല ഉണ്ട്, ആ മല അതാ ഷുഐബ് അബി ത്വാലിബ് എന്നാണ് ആ ചെരുവിൻ്റെ പേര്. അവിടെ വലിയ ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കഅബാലയത്തിൽ വലിയൊരു നോട്ടീസ് നോക്കും. എന്താ നോട്ടീസ്? മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവരെയുമായി സലാം ചെല്ലാം, അവരോട് മുണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അതുപോലെ അവർക്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ല, അവരെ സാധനങ്ങൾ വാങ്ങാൻ പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയമങ്ങൾ. അങ്ങനെ ഇവിടെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ആ മലഞ്ചെരുവിലാണ് കഴിഞ്ഞിരുന്നത് മാസങ്ങളോളം. മാസങ്ങളോളം ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ മലഞ്ചെരുവിലുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് ഖദീജ ബിബി വഫാത്താകുമ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു, എൻ്റെ ഖദീജ മരണപ്പെടാൻ കാരണം ഷുഐബ് അബി ത്വാലിബിൽ എൻ്റെ കൂടെ പട്ടിണി കിടന്നതാണ്. കാരണം പട്ടിണി, ഒരു ഭക്ഷണമൊന്നുമില്ല, പട്ടിണി കിടന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു സഹാബത്ത് പറഞ്ഞത് പാതിരാത്രി വിശന്നിട്ട് എനക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തന്നെ ഈ മരൻ്റെ ഇടയിലല്ലേ ഉറങ്ങേണ്ടത്. അങ്ങനെ രാത്രി പാതിരാത്രി ഞാൻ എഴുന്നേറ്റ് നടന്നു എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി. അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ കാലിൽ എന്തോ ഒരു തണുത്ത സാധനം തട്ടിയപ്പോൾ ഞാൻ പിന്നെ രാത്രി ഒന്നും നോക്കിയില്ല, ഞാൻ അത് തങ്ങത്തന്നെ തിന്നു. രാവിലെ നോക്കിയപ്പോഴത് ഒട്ടകത്തിൻ്റെ കാഷ്ടമായിരുന്നു ആ തിന്നത്. ആ വിശപ്പിൻ്റെ കടുപ്പം കൊണ്ട് ചെരുപ്പ്, തോലിൻ്റെ ചെരുപ്പായിരുന്നു അന്ന് ധരിച്ചിരുന്നത് അവർ. എന്നിട്ട് ഇവരെന്താ ചെയ്യാന്നറിയോ, ഈ തോലിൻ്റെ ചെരുപ്പ് പിന്നെ വെള്ളത്തിലിട്ടിട്ട് വിറകൊക്കെ പൊട്ടിച്ചിട്ട് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കും, അന്നേരം നല്ല കൊഴുത്ത വെള്ളമാവും, തോലല്ലേ, എന്നിട്ട് അത് കുടിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇലകൾ പറിച്ചു തന്നിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്നു. അത്രയേറെ പ്രയാസങ്ങളും വിഷമങ്ങളും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആ ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന മണ്ണിലൂടെ ഇന്നിപ്പം മാർബിൾ ഇതൊക്കെ ഇട്ട് നമുക്കൊന്നും തിരിയില്ല, അന്നത്തെ ഒരു ആ കാലഘട്ടത്തിലുള്ള ഒരു ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവണം. അതൊക്കെ സംഭവിച്ച സ്ഥലങ്ങളും ചുറ്റുപാടും ഒക്കെയാണ് ഇത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച പിന്നെ വീട്, ആ മഞ്ഞ ബിൽഡിംഗ് ഉണ്ട, ചെറിയൊരു കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടോ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ ചെറിയൊരു ഓലക്കോരയായിരുന്നു, ഇപ്പം അത് പൊളിച്ചിട്ട് ലൈബ്രറിയാക്കി മാറ്റി. അവിടെ കുറേ കിതാബുകളും ലൈബ്രറികളൊക്കെ ആണുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനം, മുമ്പൊക്കെ ഞാനൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വൃത്തം വരച്ചിട്ട് റസൂലുള്ള പ്രസവിക്കപ്പെട്ട സ്ഥലം അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായി. ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പെടുന്നില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കാണാം എന്ന് മാത്രം.